Dear children, business studies class like a work Prithyamaya Swagada. In the class, joint stock companies in the merits, limitations, if you have discussed here. Adya, merits and the Gana Noga. Company Samdhamangalka, Matti business will occur, Nerevadi main Magalunda. First, limited liability. Parimida Badida, Alingil, Clipta Badida, and the Kapari. Features of Arnapa Parna the organile. ഈ ഇത്തരം ജോയിന്റ് സ്റ്റോക്ക് കമ്പനികളിലെ ഒരംഗത്തിന്റെ ബാധ്യത സാധാരണയായി അയാളുടെ ഓഹരിയുടെ മൂല്യത്തോളം മാത്രമായിരിക്കും. അതായത് ഒരാള് എത്ര ഷെയർസിലാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് അതിൽ ഒതുങ്ങി നിൽക്കുന്നതായിരിക്കും അയാളുടെ ബാധ്യത. അതിൽ ലിമിറ്റഡ് ആണ്. കമ്പനിയുടെ കടങ്ങൾ തീർക്കുന്നതിലേക്ക് ഷെയർ ഹോൾഡേഴ്സിന്റെ അല്ലെങ്കിൽ ഓഹരി ഉടമകളുടെ പേഴ്സണൽ അസറ്റ്സ് അല്ലെങ്കിൽ വ്യക്തിഗത സ്വത്തുക്കൾ ബാധ്യതപ്പെടുത്തുന്നില്ല. അപ്പൊ ഇതുമൂലം നിക്ഷേപകൻ വഹിക്കുന്ന റിസ്ക് വളരെയധികം കുറവാണ്. അപ്പൊ നമ്മളൊരു കമ്പനിയിൽ ഷെയർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ ആ കമ്പനിക്ക് ലോസ് വന്നാലും നമുക്ക് നഷ്ടം വരുന്നത് നമ്മൾ എത്രയാണോ അതിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് അത്രയുമാണ് നഷ്ടപ്പെടുന്നുള്ളൂ. അല്ലാതെ നമ്മളുടെ പേഴ്സണൽ പ്രോപ്പർട്ടി ഒന്നും കമ്പനി ആവശ്യപ്പെടുന്നില്ല. അപ്പൊ ലിമിറ്റഡ് ലയബിലിറ്റി എന്നുള്ളത് ജോയിന്റ് സ്റ്റോക്ക് കമ്പനീസിന്റെ ഒരു മെറിറ്റ് ആയിട്ട് പറയാം. The public may be encouraged to invest in the shares of a company because of limited liability. അപ്പൊ ഈ പൊതുജനങ്ങൾ എന്തുകൊണ്ടാണ് ഇത്തരം കമ്പനികളുടെ ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്നത്? ആ ഈ ഇത് ലയബിലിറ്റി ലിമിറ്റഡ് ആണ് എന്നതുകൊണ്ട് മാത്രമാണ്. കാരണം അവിടെ റിസ്ക് വളരെയധികം കുറവാണ്. ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുടെ പേഴ്സണൽ പ്രോപ്പർട്ടി പ്രൊവൈഡ് ചെയ്യേണ്ടി വരുന്നില്ല കമ്പനിയുടെ ബാധ്യതകൾ തീർക്കാൻ. അപ്പൊ ലിമിറ്റഡ് ലയബിലിറ്റി ഇതിന്റെ ഒരു മെറിറ്റ് ആയിട്ട് നമുക്ക് പറയാം. നെക്സ്റ്റ് മെറിറ്റ് ട്രാൻസ്ഫർ ഓഫ് ഷെയർസ്, അതായത് ഓഹരികളുടെ കൈമാറ്റം. സ്വകാര്യ കമ്പനികളുടേത് ഒഴികെയുള്ള ഓഹരികൾ കൈമാറുക എളുപ്പമാണ്. ഇത് അംഗങ്ങളുടെ നിക്ഷേപത്തിന് ദ്രവത്വം അല്ലെങ്കിൽ ലിക്വിഡിറ്റി നൽകുന്നു എന്ന് പറയും. അതെന്താന്ന് വെച്ചെന്നാല്, അതായത് അംഗങ്ങളുടെ നിക്ഷേപം എളുപ്പം പണമാക്കി മാറ്റാവുന്ന അവസ്ഥ, അതിനാണ് ലിക്വിഡിറ്റി എന്നത്. അതായത് ലിക്വിഡിറ്റി, ലിക്വിഡ് ക്യാഷ് എന്ന് പറഞ്ഞാൽ എന്താ, റെഡി ക്യാഷ് കയ്യിലുണ്ടാവണം അല്ലെ. അപ്പൊ നമുക്ക് കുറെ പ്രോപ്പർട്ടി ഉണ്ട്, ക്യാഷും ബാങ്കിൽ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ലിക്വിഡ് ആയിട്ടുള്ളത് ഏതാണ്? ബാങ്കിൽ കിടക്കുന്ന ക്യാഷ് ആണ് അല്ലെ. പ്രോപ്പർട്ടി അത് വിറ്റാലാണ് ക്യാഷ് ആകുന്നത്. അപ്പോൾ നമ്മളുടെ ഇവിടെ ഇൻവെസ്റ്റേഴ്സ് ഷെയറുകൾ എടുക്കുന്നു. അപ്പൊ ആ ഷെയർ അവർക്ക് എപ്പോ വേണമെങ്കിലും പണത്തിന് ആവശ്യം വരികയാണ് എങ്കിൽ അത് വിറ്റ് കഴിഞ്ഞാൽ അവർക്ക് ക്യാഷ് അപ്പൊ തന്നെ കയ്യിലോട്ട് വരികയാണ്. അതായത് അവരുടെ ഇൻവെസ്റ്റ്മെന്റിനെ ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് ഈസി ആയിട്ട് സാധിക്കുന്നു എന്നുള്ളത്. അതായത് ട്രാൻസ്ഫർ ഓഫ് ഷെയർസ് പോസിബിൾ ആണ്. അത് മറ്റൊരു മെറിറ്റ് ആയിട്ട് പറയാം. ഇൻവെസ്റ്റേഴ്സ് ആർ അട്രാക്റ്റഡ് ടു പർച്ചേസ് ദ ഷെയർസ് ഓഫ് കമ്പനീസ് ആസ് ഇറ്റ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു ക്യാഷ് അറ്റ് എനി ടൈം. അപ്പോൾ ഇൻവെസ്റ്റേഴ്സ് ഇത്തരം കമ്പനികളുടെ ഷെയർ വാങ്ങാൻ അട്രാക്റ്റഡ് ആകുന്നതിന്റെ മറ്റൊരു കാരണം എന്ന് പറയുന്നത് അവരുടെ ഇൻവെസ്റ്റ്മെന്റ് എപ്പ വേണമെങ്കിലും, അതായത് ഷെയർ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന തുക എപ്പ വേണമെങ്കിലും അവർക്ക് തിരിച്ച് ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് ആവശ്യം വരുമ്പോൾ ഷെയർ മാർക്കറ്റിൽ വിൽക്കാം, അപ്പൊ നമുക്കത് ക്യാഷ് ആയിട്ട് അതിന്റെ ക്യാഷ് നമുക്ക് കിട്ടും. അപ്പൊ അത് മറ്റൊരു മെറിറ്റ് ആണ്. ട്രാൻസ്ഫർ ഓഫ് ഷെയർസ് പോസിബിൾ ആണ് എന്നുള്ളത് ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയുടെ മറ്റൊരു മെറിറ്റ് ആയിട്ട് പറയാം. നെക്സ്റ്റ്, പെർപെച്വൽ എക്സിസ്റ്റൻസ്, അതായത് സ്ഥായിയായ നിലനിൽപ്പുണ്ട്. ഒരു സോൾ ട്രേഡിംഗ് കൺസേൺ അല്ലെങ്കിൽ പാർട്ണർഷിപ്പ് ഫേം എന്നിവയിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ജോയിന്റ് സ്റ്റോക്ക് കമ്പനിക്ക് ഓഹരി ഉടമകളിൽ നിന്നും വേറിട്ടുള്ള നിയമപരമായ അസ്തിത്വമുണ്ട്. നമ്മൾ നേരത്തെ പഠിച്ചതാണ്, ഒരു മെമ്പർ മരിക്കുകയോ പാപ്പരാകുകയോ ചെയ്താൽ കമ്പനി ഇല്ലാതാകില്ല. അതുകൊണ്ട് അതൊരു സുസ്ഥിരമായിട്ടുള്ള അല്ലെങ്കിൽ പെർപെക്ച്വൽ എക്സിസ്റ്റൻസ് ഉള്ള ഒരു സംഘടനാ രൂപമാണെന്ന് പറയാം. എ കമ്പനി വിൽ കണ്ടിന്യൂ ടു എക്സിസ്റ്റ് ഈവൻ ഇഫ് ഓൾ മെമ്പേഴ്സ് ഡൈ. ഒരു കമ്പനിയിലെ എല്ലാ മെമ്പേഴ്സും മരണപ്പെട്ടെന്നാലും ആ കമ്പനി അവിടെ നിലകൊള്ളും. കാരണം കമ്പനി രൂപീകരിച്ചിരിക്കുന്നത് ആക്ട് പ്രകാരമാണ്, നിയമപ്രകാരമാണ്. ഇറ്റ് ക്യാൻ ബി ലിക്വിഡേറ്റഡ് ഓൺലി ആസ് പെർ ദ പ്രൊവിഷൻസ് ഓഫ് കമ്പനീസ് ആക്ട്. അപ്പൊ അത് അവസാനിപ്പിക്കണമെങ്കിൽ, അതിനെ ഇല്ലാതാക്കണമെങ്കിലും കമ്പനീസ് ആക്ട് പ്രകാരം തന്നെ ചെയ്യാൻ സാധിക്കുള്ളൂ. അതായത് ഒരു വൈൻഡിങ് പ്രൊസീജിയറിലൂടെ മാത്രമേ കമ്പനിയെ ക്ലോസ് ചെയ്യാനും പറ്റത്തുള്ളൂ. അതുകൊണ്ട് ജോയിന്റ് സ്റ്റോക്ക് കമ്പനിക്ക് പെർപെച്വൽ എക്സിസ്റ്റൻസ് അല്ലെങ്കിൽ സ്ഥായിയ നിലനിൽപ്പുണ്ട് എന്നുള്ളത് മറ്റൊരു മെറിറ്റ് ആയിട്ട് പറയാവുന്നതാണ്. നെക്സ്റ്റ്, സ്കോപ്പ് ഫോർ എക്സ്പാൻഷൻ, വളരെയധികം വികസന സാധ്യതകൾ ഇത്തരം കമ്പനികൾക്കുണ്ട്.
ഒരു കമ്പനിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മെച്ചം എന്ന് പറയുന്നത് വലിയ തുകകൾ ശേഖരിക്കുന്നതിനുള്ള അതിന്റെ കഴിവാണ്. അതായത് ഹ്യൂജ് ക്യാപിറ്റൽ റേസ് ചെയ്യാൻ സാധിക്കും. അതിന്റെ കാരണം ചെറിയ സമ്പാദ്യം മാത്രമുള്ള ഒരു വലിയ എണ്ണം ആളുകൾക്ക് പോലും ചെറിയ തുകയ്ക്കുള്ള ഓഹരികൾ നൽകിക്കൊണ്ട് ഫണ്ടുകൾ സ്വരൂപിക്കാൻ സാധിക്കുന്നു എന്നതുകൊണ്ടാണ്. നേരത്തെ പറഞ്ഞു കമ്പനിയുടെ മൊത്തം ടോട്ടൽ ഷെയർസിനെ ക്യാപിറ്റലിനെ ചെറിയ ചെറിയ യൂണിറ്റുകളാക്കി ഡിവൈഡ് ചെയ്യുന്നു. ഓർക്കുന്നില്ല എന്നാ വിളിക്കുന്നത്? ഷെയർസ് എന്നാണ് അല്ലെ. അപ്പം ഒരു ചെറിയ സമ്പാദ്യമുള്ള ആളുകൾക്ക് പോലും ഇത്തരം കമ്പനികളുടെ ഷെയർസ് അവരുടെ ആസ്തിക്കനുസരിച്ച് വാങ്ങാവുന്നതാണ്. പിന്നെ അപ്പൊ അത്രയും ഫണ്ട് കമ്പനിക്ക് ചെല്ലുകയാണല്ലോ. ചെറിയ സമ്പാദ്യമുള്ളവരുടെ കൈകളിൽ നിന്നുള്ള ഫണ്ട് പോലും ഇത്തരം കമ്പനികൾക്ക് ചെല്ലുന്നു. കാരണം ഷെയറിന്റെ വാല്യൂ എന്ന് പറയുന്നത് ചെറിയ എമൗണ്ട് ആയിരിക്കും. ഓരോരുത്തരുടെയും കഴിവിനനുസരിച്ച് അവർക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. പിന്നെ കൂടാതെ കമ്പനിക്ക് പൊതുജനങ്ങളിൽ നിന്നും ബാങ്കുകളിൽ നിന്നും ഒക്കെ ബാങ്ക് ലോണും ഒക്കെ സംഘടിപ്പിക്കാവുന്നതാണ്. അപ്പൊ അങ്ങനെ മൊത്തത്തിൽ ജോൺസ്റ്റോ കമ്പനിക്ക് വളരെയധികം മൂലധനവും അതുപയോഗിച്ച് അത് വികസന സാധ്യതകളും ഒക്കെ ഒരുപാടുണ്ടെന്ന് പറയാം. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്, ത്രൂ ദി ഇഷ്യൂ ഓഫ് ഷെയർസ് എ കമ്പനി ക്യാൻ അക്യൂമുലേറ്റ് ലാർജ് എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ. കണ്ടോ, ഷെയർ ഇഷ്യൂ ചെയ്തുകൊണ്ട് ഒരു കമ്പനിക്ക് ഒരു ഹ്യൂജ് എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ശേഖരിക്കാൻ സാധിക്കുന്നു. ഹെൻസ് ഇറ്റ് ഹാസ് ഗ്രേറ്റർ സ്കോപ്പ് ഫോർ എക്സ്പാൻഷൻ. അതുകൊണ്ട് ഇതിന് വളരെയധികം വളർച്ചാ സാധ്യതകളും ഉണ്ട്. ഒരു സോൾ ട്രേഡർക്കോ പാർട്ണർഷിപ്പിനോ ഒന്നും കിട്ടാത്ത ഒരു മെറിറ്റാണ് അല്ലെ, സ്കോപ്പ് ഫോർ എക്സ്പാൻഷൻ. നെക്സ്റ്റ് മെറിറ്റ് പ്രൊഫഷണൽ മാനേജ്മെന്റ്. പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു മാനേജ്മെന്റ് അവിടെ സാധ്യമാകുന്നു. ഒരു കമ്പനിക്ക് ഭരണ നൈപുണ്യവും വൈദഗ്ധ്യവുമുള്ള പ്രൊഫഷണലുകളെ മികച്ച ശമ്പളം നൽകി നിയമിക്കാനുള്ള സാമ്പത്തിക ശേഷിയുണ്ട്. ഇപ്പൊ ഇച്ചിരി മുമ്പ് നമ്മൾ പറഞ്ഞു ഹ്യൂജ് ക്യാപിറ്റൽ റേസ് ചെയ്യുക അല്ലെ, ഒരുപാട് സോഴ്സ് ഓഫ് ഫിനാൻസുകളൊക്കെ അവർക്കുണ്ട്. അപ്പോൾ ഇവർക്ക് വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള നല്ല പ്രൊഫഷണലുകളെ തന്നെ നല്ല സാലറി കൊടുത്തുകൊണ്ട് നിയമിക്കാനുള്ള ശേഷിയുണ്ട്. അപ്പൊ അവരവരുടെ മേഖലയിൽ വിദഗ്ധരായവരെ നിയമിക്കുന്നത് വഴി സന്തുലിത തീരുമാനങ്ങൾ എടുക്കുവാൻ സാധിക്കുന്നു. അപ്പൊ ഓരോ മേഖലയിൽ, ഇപ്പൊ കമ്പനി ആണെങ്കിൽ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് ആണ്, പ്രൊഡക്ഷൻ, ഫിനാൻസ്, മാർക്കറ്റിംഗ്, അപ്പൊ ഓരോ മേഖലയിലും വളരെയധികം എഫിഷ്യന്റ് ആയിട്ടുള്ള മാനേജേഴ്സിനെ ഇവർക്ക് നിയമിക്കാൻ പറ്റുന്ന സാമ്പത്തിക ശേഷിയുണ്ട്. അപ്പൊ അത് കമ്പനിയുടെ പ്രവർത്തനങ്ങളുടെ കാര്യക്ഷമത ഉയർത്താനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്തരം കമ്പനികൾക്ക് പ്രൊഫഷണൽ മാനേജ്മെന്റ് സാധ്യമാകുന്നു എന്നത് ഇവരുടെ ഒരു മെറിറ്റ് ആയിട്ട് പറയാം. മാനേജ്മെന്റ് ഓഫ് എ കമ്പനി കോൺസ്റ്റിറ്റ്യൂട്ട്സ് ദി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആൻഡ് സപ്പോർട്ടഡ് ബൈ സാലറീഡ് മാനേജേഴ്സ്. കണ്ടോ, കമ്പനിയുടെ മാനേജ്മെന്റ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ കൈകളിലാണ്. അവര് സാലറി ഓഫർ ചെയ്ത് പ്രൊഫഷണൽ മാനേജേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പ്രൊഫഷണൽ മാനേജ്മെന്റ് സാധ്യമാകുന്നു. നെക്സ്റ്റ്, ലിമിറ്റേഷൻസ് ഓഫ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനീസ്. ജോയിന്റ് സ്റ്റോക്ക് കമ്പനീസിന്റെ പരിമിതികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ്, ഡിഫിക്കൽട്ടി ഇൻ ഫോർമേഷൻ, രൂപീകരണത്തിലുള്ള ബുദ്ധിമുട്ട്. ഒരു കമ്പനി രൂപീകരിക്കുന്നത് വിഷമമേറിയ പ്രക്രിയയാണ്. അതിന് സങ്കീർണവും ചിലവേറിയതും കാലതാമസം വരുത്തുന്നതുമാണ്. കമ്പനീസ് ആക്ട് പ്രകാരമാണ് ഒരു കമ്പനി രജിസ്റ്റർ ചെയ്ത് നിലവിൽ വരുന്നത്. ഇതിന് ഒരുപാട് നിയമ നടപടിക്രമങ്ങളുടെ പാലനവും അനേകം പ്രമാണങ്ങളൊക്കെ തയ്യാറാക്കേണ്ടതുമായിട്ടുള്ള ആവശ്യമുണ്ട്. നമ്മൾ ഫീച്ചേഴ്സിൽ പഠിച്ചതാണ് അല്ലെ, ഫോർമേഷൻ എന്ന് പറയുന്നത് ഈസി അല്ല, ഡിഫിക്കൽട്ട് ആണ്. അപ്പൊ ഡ്യൂ ടു കോംപ്ലക്സ് ഫോർമാലിറ്റീസ്, വളരെ സങ്കീർണമായ ഫോർമാലിറ്റീസ് ഉള്ളത് കാരണം ഇത്തരം കമ്പനികളുടെ രൂപീകരണം ബുദ്ധിമുട്ടാണ് എന്നുള്ളത് ഇതിന്റെ ഒരു പോരായ്മയായിട്ട് പറയാവുന്നതാണ്. നെക്സ്റ്റ്, ലാക്ക് ഓഫ് സീക്രസി, രഹസ്യത്തിന്റെ അഭാവം. ഈ ജോയിന്റ് സ്റ്റോക്ക് കമ്പനികൾ വാർഷിക കണക്കുകൾ പ്രസിദ്ധീകരിക്കണം, നിയമാധിഷ്ഠിത പുസ്തകങ്ങൾ പരിശോധിക്കാൻ കൊടുക്കണം. ഇതെല്ലാം കാരണം ബിസിനസ് രഹസ്യം കാത്തുസൂക്ഷിക്കുക വളരെ വിഷമകരമായിരിക്കും. ഈച്ച് പബ്ലിക് കമ്പനി ഷുഡ് പബ്ലിഷ് ദെയർ അക്കൗണ്ട്സ് ആൻഡ് റിപ്പോർട്ട്സ് ടു ദ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ആൻഡ് ടു ദ പബ്ലിക് ടൈം ടു ടൈം. ഓരോ പബ്ലിക് കമ്പനിയും അവരുടെ അക്കൗണ്ട്സ് പബ്ലിഷ് ചെയ്യുകയും അത് രജിസ്ട്രാർ ഓഫ് കമ്പനീസിന് റിപ്പോർട്ട് ചെയ്യുകയും അതുപോലെ പബ്ലിക്കിന് സമയാസമയം നൽകുകയും ചെയ്യേണ്ടതാണ്. ഇപ്പൊ നിങ്ങളുടെ വീട്ടില് നിങ്ങളുടെ രക്ഷിതാക്കള് കമ്പനികളുടെ ഷെയർസ് ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അവരോട് ചോദിച്ചറിയാം, കമ്പനികളുടെ ആനുവൽ റിപ്പോർട്ട്സ് കമ്പനി അയച്ചു കൊടുക്കാറുണ്ട് ഷെയർ ഹോൾഡേഴ്സിന്. അപ്പൊ ഇത്തരത്തിൽ ഇതെല്ലാം പബ്ലിഷ് ചെയ്യുകയും പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യേണ്ടത് കാരണം ഇത്തരം കമ്പനികൾക്ക് സീക്രസി മെയിൻറ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്.
Hence, there is no secrecy in the operations of a joint stock company. That means joint stock company is the pravartana thala rekhasya swabhava keepiyan pattunnilla ennulladu indine oru limitation aanu. ഒരു സോൾ ട്രേഡിംഗ് കൺസേണിനോ ഒരു പാർട്ട്നർഷിപ്പ് ഫേമിനോ അവരുടെ അക്കൗണ്ട്സ് ഒന്നും പബ്ലിഷ് ചെയ്യുകയോ ആർക്കും സബ്മിറ്റ് ചെയ്യുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാൽ അതല്ല പബ്ലിക് കമ്പനിയുടെ കേസിൽ. നെക്സ്റ്റ് ലിമിറ്റേഷൻ, തേർഡ്, ഇംപേഴ്സണൽ വർക്ക് എൻവയോൺമെന്റ്, വ്യക്തിഗതമല്ലാത്ത ജോലി സാഹചര്യം. ഉടമസ്ഥതയും ഭരണവും തമ്മിലുള്ള വേർതിരിവ് കമ്പനി ഉദ്യോഗസ്ഥരുടെ വ്യക്തിപരമായ ഇടപെടലുകളുടെ അഭാവത്തിലേക്ക് നയിക്കുന്നു. അതായത് ഇവിടെ ഓണറും മാനേജ്മെന്റും എല്ലാം അവർ തമ്മിലൊരു ഗ്യാപ്പ് ഉണ്ടാവൂലെ. കമ്പനിയുടെ വലിപ്പം മൂലം ഉടമസ്ഥർക്കോ മാനേജ്മെന്റിനോ കമ്പനിയുടെ ജീവനക്കാർ, ഉപഭോക്താക്കൾ, വായ്പ നൽകുന്നവർ, മറ്റു സാമഗ്രി വിതരണക്കാർ ഇവരുമായിട്ടുള്ള ഒരു വ്യക്തിഗത ബന്ധം പുലർത്തല് അസാധ്യമാണ്. ദ ലാർജ് സൈസ് ഓഫ് എ കമ്പനി മേക്സ് ഇറ്റ് ഡിഫിക്കൽട്ട് ടു മെയിൻറ്റെയിൻ പേഴ്സണൽ കോൺടാക്ട് വിത്ത് ദ എംപ്ലോയീസ്, കസ്റ്റമേഴ്സ് ആൻഡ് ക്രെഡിറ്റേഴ്സ്. നമുക്കറിയാം വൻകിട കമ്പനികളിലെ മാനേജ്മെന്റിന് അല്ലെങ്കിൽ അതിന്റെ തലപ്പത്തിരിക്കുന്നവർക്ക് അവിടെയുള്ള എംപ്ലോയീസിനെ പേഴ്സണലായിട്ട് പരിചയം കാണില്ല, അവിടെയുള്ള കസ്റ്റമേഴ്സുമായിട്ട് ബന്ധങ്ങൾ ഉണ്ടാവില്ല, ക്രെഡിറ്റേഴ്സുമായിട്ട് ബന്ധങ്ങളൊന്നും ഉണ്ടാവില്ല. എന്നാൽ നമുക്കറിയാം ഒരു ചെറിയ സോൾ ട്രേഡിംഗ് കൺസേൺ, നമ്മുടെ അടുത്തുള്ള ഒരു ചെറിയ ഒരു പലചരക്കടയോ പച്ചക്കറിക്കടയോ ആയിക്കോട്ടെ, അവിടെ നിൽക്കുന്ന അവിടുത്തെ സ്റ്റാഫിന്റെ ഫുൾ ഡീറ്റെയിൽസ് അതിന്റെ ഓണർക്ക് അറിയായിരിക്കും. അവിടെ ചെല്ലുന്ന ഓരോ കസ്റ്റമറെയും പേര് വിളിച്ച് വിശേഷങ്ങൾ ചോദിക്കാൻ ഒരു സോൾ ട്രേഡർക്ക് സാധിക്കും. അവിടെ ആരൊക്കെയാണ് ക്രെഡിറ്റേഴ്സ്, ആരൊക്കെയാണ് ഡെറ്റേഴ്സ്, ഇതൊക്കെ കൃത്യമായിട്ട് അവർക്കറിയാം. അവിടെ ഒരു പേഴ്സണൽ അറ്റാച്ച്മെന്റ് കൂടുതൽ വരും, കാരണം അത് സ്മോൾ സൈസ് ആണ്. അപ്പൊ അവർക്ക് അവരുമായിട്ടെല്ലാം റിലേഷൻസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് വ്യക്തിഗതമായിട്ട് സാധിക്കുന്നുണ്ട്. എന്നാൽ അത് സാധിക്കില്ല ഒരു ജോയിന്റ് സ്റ്റോക്ക് കമ്പനി, കാരണം ഹ്യൂജ് സൈസ് ആണ്, ലാർജ് നമ്പർ ഓഫ് എംപ്ലോയീസ് കാണും, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് കസ്റ്റമേഴ്സ് കാണും, ഒരുപാട് ക്രെഡിറ്റേഴ്സ്, ഇങ്ങനെ നിരവധി ആളുകൾ ഉണ്ടാകും അവിടെ. അപ്പൊ ഇവരെല്ലാവരുമായിട്ടൊരു പേഴ്സണൽ അറ്റാച്ച്മെന്റ്, ഒരു പേഴ്സണൽ ഫീലിങ്സ് ഉണ്ടാക്കിയെടുക്കാൻ കമ്പനി ഫോമിന് സാധിക്കുന്നില്ല എന്നുള്ളത് ഇത്തരം കമ്പനികളുടെ ഒരു ലിമിറ്റേഷൻ ആയിട്ട് പറയാം. അതായത് അവിടെ ഒരു ഇംപേഴ്സണൽ വർക്ക് എൻവയോൺമെന്റ് ആണ്. അവിടുത്തെ മുതലാളിക്ക് തൊഴിലാളികളെ വ്യക്തിപരമായിട്ട് അറിയത്തില്ലായിരിക്കും, മുതലാളിക്ക് വരുന്ന കസ്റ്റമേഴ്സിനെ ഒന്നും അറിയത്തില്ല. അതൊക്കെ അതാണ് ഇംപേഴ്സണൽ വർക്ക് എൻവയോൺമെന്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, ന്യൂമറസ് റെഗുലേഷൻസ്, അനേകം നടപടിച്ചട്ടങ്ങൾ, ധാരാളം നിയമങ്ങൾക്കും വ്യവസ്ഥകൾക്കും വിധേയമായിട്ടാണ് ഒരു കമ്പനി പ്രവർത്തിക്കുന്നത്. ഓഡിറ്റ്, റിപ്പോർട്ട് സമർപ്പണം, പ്രമാണങ്ങൾ തയ്യാറാക്കൽ മുതലായ നിയന്ത്രണ ചട്ടങ്ങൾ കൊണ്ട് കമ്പനികൾ പൊറുതിമുട്ടുന്ന അവസ്ഥയാണ്. കൂടാതെ കാലാകാലങ്ങളിൽ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, ഗവൺമെന്റ് ഏജൻസികൾ, രജിസ്ട്രാർ തുടങ്ങിയവരിൽ നിന്ന് വിവിധ സർട്ടിഫിക്കറ്റുകളും ലഭ്യമാക്കേണ്ടതുണ്ട്. ഇതൊരു കമ്പനിയുടെ പ്രവർത്തന സ്വാതന്ത്ര്യത്തിന് മങ്ങലേൽപ്പിക്കുന്നു. അതായത് ന്യൂമറസ് റെഗുലേഷൻസ്, അനേകം നടപടി ചട്ടങ്ങളിലൂടെ ജോയിന്റ് സ്റ്റോക്ക് കമ്പനീസ് കടന്നു പോകേണ്ടതായിട്ടുണ്ട്. കമ്പൽസറി, ദാറ്റ് ഈസ് കമ്പൽസറി ഓഡിറ്റ്, നിർബന്ധമാണ്, ഓഡിറ്റ് വേണം എന്നുള്ളത് കമ്പൽസറിയാണ്. ഫയലിംഗ്, റിപ്പോർട്ടുകൾ ഫയൽ ചെയ്യേണ്ടതുണ്ട് അധികാരികൾക്ക്. സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ്സ്, നിയമപരമായിട്ടുള്ള മീറ്റിംഗ്സ് എല്ലാം വിളിച്ചു കൂട്ടേണ്ടതുണ്ട്. ഒബ്റ്റെയിനിങ് സർട്ടിഫിക്കറ്റ്സ് ഫ്രം രജിസ്ട്രാർ, രജിസ്ട്രാർസിന്റെ കയ്യിൽ നിന്നും, രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ കയ്യിൽ നിന്നും, അതുപോലെ തന്നെ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ കയ്യിൽ നിന്നും എല്ലാം ഓരോരോ സർട്ടിഫിക്കറ്റുകൾ വാങ്ങിക്കേണ്ടതായിട്ട് വരും. ഇത്തരം പ്രശ്നങ്ങളെല്ലാം ഇവരെ സങ്കീർണതയിലേക്ക് നയിക്കുന്നു. അതായത് ന്യൂമറസ് റെഗുലേഷൻസ് ഇതിന്റെ ഒരു പോരായ്മയായിട്ട് പറയാം. നെക്സ്റ്റ്, ഡിലേ ഇൻ ഡിസിഷൻ മേക്കിംഗ്, തീരുമാനങ്ങൾ എടുക്കുന്നതിലെ കാലതാമസം. അപ്പൊ ഒരു ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയെ സംബന്ധിച്ച് ഒരു സോൾ ട്രേഡർ എടുക്കുന്നത് പോലെ പെട്ടെന്ന് തീരുമാനം എടുക്കാൻ സാധിക്കത്തില്ല. യഥാവിധി നോട്ടീസ് ഒക്കെ നൽകി യോഗങ്ങളൊക്കെ വിളിച്ചു കൂട്ടി അതിൽ പ്രമേയമൊക്കെ പാസ്സാക്കി വേണം കമ്പനിയിൽ തീരുമാനങ്ങൾ എടുക്കാൻ. അപ്പം അതിന് കാലതാമസം വരും. ഒരു സോൾ ട്രേഡർക്ക് അല്ലെങ്കിൽ സോൾ ട്രേഡർക്കാണെങ്കിൽ ആരോടും ആലോചിക്കേണ്ട, അയാൾ തനിക്ക് ഡിസിഷൻസ് എടുക്കാം. പാർട്ണർഷിപ്പിലാണെങ്കിൽ പാർട്ണേഴ്സ് തമ്മിലൊന്ന് ആലോചിച്ചാൽ മതി, അവിടെയും ഈസി ആയിട്ട് ഡിസിഷൻസ് സാധിക്കാം. പക്ഷേ ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയെ സംബന്ധിച്ച് അവർക്ക് മീറ്റിംഗ് ഒക്കെ വിളിച്ചു കൂട്ടി അതിൽ കൺസെന്റ് കിട്ടിയാൽ മാത്രമേ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുകയുള്ളൂ. ഡ്യൂ ടു ഗെറ്റ് കൺസേൺ ഫ്രം ഡയറക്ടേഴ്സ് ആൻഡ് ഷെയർ ഹോൾഡേഴ്സ്. അപ്പൊ തീരുമാനങ്ങൾ എടുക്കാൻ താമസിക്കുന്നത് എന്തുകൊണ്ടാണ്? ഡയറക്ടേഴ്സിന്റെ അതുപോലെ തന്നെ ഷെയർ ഹോൾഡേഴ്സിന്റെ ഒക്കെ കൺസെന്റ് കിട്ടേണ്ടതുണ്ട്. അപ്പോൾ അവിടെ പലപ്പോഴും തീരുമാനങ്ങൾ എടുക്കാൻ താമസിക്കപ്പെടുന്നു. നെക്സ്റ്റ്, ഒളിഗാർക്കിക് മാനേജ്മെന്റ്, അതായത് സ്വേച്ഛാ ഭരണം അല്ലെങ്കിൽ കുത്തക ഭരണം അല്ലെങ്കിൽ ചുരുക്കം പേർ ചേർന്നുള്ള ഭരണം എന്നൊക്കെ പറയാം.
ഒളിഗാർക്കി മീൻസ് റൂൾഡ് ബൈ എ ഫ്യൂ, അതായത് കുറച്ച് പേര് ചേർന്ന് ഭരിക്കുന്നു, ചുരുക്കം പേർ ചേർന്നുള്ള ഭരണം. അതായത് ഇവിടെ ഒരു ജനാധി നമ്മുടെ ജോസ കമ്പനിയുടെ ഭരണം പുറമേ ജനാധിപത്യമാണെന്ന് തോന്നാം, പക്ഷേ യഥാർത്ഥത്തില് ചെറു സംഘങ്ങളുടെ കുത്തക ഭരണമായിരിക്കും കമ്പനിയിൽ നടക്കുക. കമ്പനി ഡയറക്ടേഴ്സായി തിരഞ്ഞെടുക്കപ്പെടുന്നവർ ആ സ്ഥാനത്തേക്ക് വീണ്ടും തുടരാൻ പല മാർഗങ്ങളും അവലംബിക്കും. ഈ ഡയറക്ടർമാർ ഷെയർ ഹോൾഡേഴ്സിന്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്നതിന് പകരം പലപ്പോഴും സ്വന്തം താല്പര്യങ്ങൾക്കനുസരിച്ച് കമ്പനിയെ ചൂഷണം ചെയ്യുന്ന ഒരവസ്ഥ വരും. വളരെയധികം ഓഹരികളുള്ള വൻകിട സ്ഥാപനങ്ങളിൽ ഭൂരിപക്ഷം ഓഹരി ഉടമകൾക്കും ഭരണകാര്യങ്ങളിൽ കാര്യമായ സ്വാധീനം ചെലുത്താൻ കഴിയാറില്ല. ഈ ഓഹരി ഉടമകൾ രാജ്യത്തിന്റെ നാനാ ഭാഗത്തു നിന്നുള്ളവരും അവരിൽ തന്നെ വളരെ കുറഞ്ഞ ആളുകൾ മാത്രമേ ജനറൽ ബോഡി മീറ്റിംഗിൽ പങ്കെടുക്കുകയും ചെയ്യാറുള്ളൂ എന്നതാണ് അതിനുള്ള കാരണം. അപ്പം എല്ലാവരും പല സ്ഥലത്തു നിന്നുള്ള ആളുകളാണ് ഷെയർ ഹോൾഡേഴ്സ്. അപ്പം അവര് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ ഈ ജനറൽ ബോഡി മീറ്റിംഗിൽ എല്ലാവരും ഒന്നും പങ്കെടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ കമ്പനി ഉടമകളുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായ തീരുമാനങ്ങൾ ഡയറക്ടർ ബോർഡ് കൈക്കൊള്ളുവാൻ ഇടയുണ്ട്. അപ്പം ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിലുള്ളവര് മറ്റു ഷെയർ ഹോൾഡേഴ്സിന്റെ ഒന്നും താല്പര്യങ്ങൾ പരിഗണിച്ചുകൊള്ളണമെന്ന് നിർബന്ധമില്ല. പലപ്പോഴും വിഭിന്ന അഭിപ്രായങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പം അങ്ങനെ മറ്റുള്ളവർക്ക് അതിൽ അതൃപ്തി വന്നെന്നാല് കമ്പനിയിൽ നിന്ന് പിരിഞ്ഞു പോകാമെന്നല്ലാതെ മറ്റു മാർഗമൊന്നുമില്ല. അപ്പൊ ഇത്തരത്തിൽ ചിന്തിക്കുമ്പോൾ യഥാർത്ഥത്തിൽ കമ്പനിയുടെ ഭരണം ചുരുക്കം ചിലർ മാത്രം ചേർന്ന് നടത്തുന്ന ഒരു സാഹചര്യം അവിടെ സംജാതമാകുന്നുണ്ട്. അതുകൊണ്ടാണ് ഒളിഗാർക്കിക് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ദ കൺട്രോൾ ഈസ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് എ ഫ്യൂ പീപ്പിൾ ഹു മേ ഇഗ്നോർ ദി ഇൻട്രസ്റ്റ് ഓഫ് ദി ഷെയർ ഹോൾഡേഴ്സ്. അതായത് കമ്പനിയുടെ നിയന്ത്രണം എന്ന് പറയുന്നത് ചുരുക്കം ചിലരുടെ കൈകളിലായിപ്പോ അവര് ഒരു വലിയ ഷെയർ ഹോൾഡേഴ്സിന്റെ താല്പര്യത്തെ പലപ്പോഴും അവഗണിക്കുന്നു. അവർ തന്നെ ആ ബോർഡിൽ തുടർന്ന് അവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു എന്നത് കാരണം. നെക്സ്റ്റ്, കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ്, താല്പര്യങ്ങളിലെ പൊരുത്തക്കേട്. നമുക്കറിയാം ഒരു കമ്പനിയെ സംബന്ധിച്ച് പല സ്റ്റേക്ക് ഹോൾഡേഴ്സ് അല്ലെങ്കിൽ വിവിധ തരം അവകാശികൾ അല്ലെങ്കിൽ തൽപര കക്ഷികൾ ഒരു കമ്പനിയിൽ ഉണ്ടാകും. അപ്പൊ ഇവർ തമ്മിലുള്ള താല്പര്യങ്ങളുടെ പൊരുത്തക്കേട് ചിലപ്പോൾ പ്രകടമായേക്കാം. അതായത് പല തൽപര കക്ഷികൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എംപ്ലോയീസ് ഉണ്ടാകും, അതുപോലെ തന്നെ കസ്റ്റമേഴ്സ്, ക്രെഡിറ്റേഴ്സ്, പബ്ലിക്, ഇങ്ങനെ ഒരുപാട് പേര് ഈ കമ്പനിയുടെ തൽപര കക്ഷികളുണ്ടാകും. ഉദാഹരണത്തിന് തൊഴിലാളികളാണെങ്കിൽ അവരുടെ താല്പര്യം എന്താണ്? അവർക്ക് എപ്പോഴും നല്ല വർദ്ധിച്ച വേതനം അവർ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കും. ഉപഭോക്താക്കളാണെങ്കിൽ എന്താ ചിന്തിക്കുന്നത്? അവർക്ക് കുറഞ്ഞ വിലയ്ക്ക് മികച്ച ഉൽപ്പന്നം വേണമെന്ന് ആഗ്രഹിക്കുന്നു. ഇനിയിപ്പോ ഷെയർ ഹോൾഡേഴ്സ് ആണെങ്കിലോ അവർക്ക് കൂടുതൽ ഡിവിഡൻഡ് കിട്ടാനാണ് അവർ ആഗ്രഹിക്കുന്നത്. ക്രെഡിറ്റേഴ്സ് ആണെങ്കിലോ കൃത്യമായ പലിശ അല്ലെങ്കിൽ കൂടിയ പലിശയും കൃത്യമായ തിരിച്ചടവും ഒക്കെയാണ് അവർ ആഗ്രഹിക്കുന്നത്. ഇങ്ങനെ ഡിഫറെന്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സിന് ഡിഫറെന്റ് ഇൻട്രസ്റ്റ് ആണ് അവിടെ വരുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇത്തരം വൈവിധ്യമാർന്ന ഇൻട്രസ്റ്റുകൾ താല്പര്യങ്ങൾ തൃപ്തിപ്പെടുത്തുവാൻ മാനേജ്മെന്റിന് ബുദ്ധിമുട്ട് വരുന്നു. അതായത് അവർക്കിടയിലെ താല്പര്യങ്ങൾ തമ്മിൽ ഒരു പൊരുത്തക്കേട് അല്ലെങ്കിൽ ഒരു സംഘർഷം ഉണ്ടാകാൻ ചാൻസ് ഉണ്ടാകുന്നു. കോൺഫ്ലിക്ട് ബിറ്റ്വീൻ ദ മാനേജ്മെന്റ് ആൻഡ് ഷെയർ ഹോൾഡേഴ്സ് മേ ആഡ്വേഴ്സ്ലി അഫക്ട് ദ പ്രോഗ്രസ് ഓഫ് ദ കമ്പനി. അപ്പൊ ഇത്തരത്തിൽ മാനേജ്മെന്റും ഷെയർ ഹോൾഡേഴ്സും തമ്മിൽ അവരുടെ താല്പര്യങ്ങൾ വിരുദ്ധമായി പോയി കഴിഞ്ഞാൽ അത് ആ കമ്പനിയുടെ പ്രോഗ്രസിനെ അഫക്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഇവയൊക്കെയാണ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനീസിന്റെ ലിമിറ്റേഷൻസ്. ഇനി നമുക്ക് ടെക്സ്റ്റിലേക്ക് നോക്കാം. മെറിറ്റ്സ്. ഫസ്റ്റ്, ലിമിറ്റഡ് ലയബിലിറ്റി. ദ ഷെയർ ഹോൾഡേഴ്സ് ആർ ലയബിൾ ടു ദി എക്സ്റ്റെന്റ് ഓഫ് ദി എമൗണ്ട് അൺപെയ്ഡ് ഓൺ ദി ഷെയർസ് ഹെൽഡ് ബൈ ദം. ഓൾസോ ഒൺലി ദി അസറ്റ്സ് ഓഫ് ദി കമ്പനി ക്യാൻ ബി യൂസ്ഡ് ടു സെറ്റിൽ ദി ഡെബ്റ്റ്സ്, ലീവിംഗ് ദ ഓണേഴ്സ് പേഴ്സണൽ പ്രോപ്പർട്ടി ഫ്രീ ഫ്രം എനി ചാർജ്. ഓരോ ഓഹരി ഉടമയുടെയും ബാധ്യത അദ്ദേഹം വാങ്ങിയിട്ടുള്ള ഓഹരികളുടെ മുഖവിലയിൽ അടയ്ക്കാൻ ബാക്കിയുള്ള തുകയ്ക്ക് തുല്യമായി നിജപ്പെടുത്തിയിരിക്കുന്നതിനാൽ അംഗങ്ങളുടെ സ്വകാര്യ സ്വത്തിനെ കമ്പനിയുടെ ബാധ്യതകൾ ബാധിക്കുന്നില്ല. അതുകൊണ്ട് കമ്പനിയുടെ അടച്ചുപൂട്ടലിലൂടെ ഓഹരി ഉടമകൾക്ക് കാര്യമായ നഷ്ടമൊന്നും സംഭവിക്കാനിടയില്ല. അത് ഇതിന്റെ ഒരു മെറിറ്റാണ്. അതായത് കമ്പനിയിലെ അംഗങ്ങളുടെ ബാധ്യത എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ്, പരിമിതമാണ് അല്ലെ. അതായത് മാക്സിമം അവർ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഷെയർ അല്ലെ, അതിന്റെ ഇനി അൺപേ കൊടുക്കാത്ത പോർഷൻ ഉണ്ടെങ്കിൽ അത്രയും മാത്രം കൊടുക്കാനുള്ള ബാധ്യതയുള്ളൂ. അല്ലാതെ അവരുടെ പേഴ്സണൽ പ്രോപ്പർട്ടി ഒന്നും കമ്പനിയുടെ കടം വീട്ടാനായിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ്, ട്രാൻസ്ഫർ ഓഫ് ഇൻട്രസ്റ്റ്.
The share of a public limited company can be sold in the market and as such can be easily converted into cash in case the need arises. This avoids blockage of investment and presents the company as a favorable avenue for investment purpose. ട്രാൻസ്ഫർ ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഉടമസ്ഥാവകാശ കൈമാറ്റം. നേരത്തെ പറഞ്ഞില്ലേ, ഒരു പബ്ലിക് കമ്പനിയുടെ ഓഹരികൾ യഥേഷ്ടം കൈമാറ്റം ചെയ്യാമെന്നതിനാൽ ഓഹരി ഉടമയ്ക്ക് എപ്പോൾ വേണമെങ്കിലും തന്റെ ഓഹരികൾ മറ്റൊരാൾക്ക് കൈമാറിക്കൊണ്ട് പണമാക്കി മാറ്റാൻ സാധിക്കുന്നു. അപ്പൊ ഇത് കൂടുതൽ നിക്ഷേപകരെ കമ്പനിയുടെ ഓഹരി ഉടമകളാക്കാൻ പ്രേരിപ്പിക്കുന്നു. എന്നാൽ സ്വകാര്യ കമ്പനികളിൽ ചില നിബന്ധനകൾക്ക് വിധേയമായി മാത്രമേ ഉടമസ്ഥാവകാശം കൈമാറ്റം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഒരു പബ്ലിക് കമ്പനിയാണ് എങ്കിൽ എപ്പ വേണമെങ്കിലും ഷെയർ ഹോൾഡേഴ്സിന് ഷെയർ കൈമാറ്റം ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ്, പെർപെച്വൽ എക്സിസ്റ്റൻസ്, സ്ഥായിയായ നിലനിൽപ്പ്. എക്സിസ്റ്റൻസ് ഓഫ് എ കമ്പനി ഈസ് നോട്ട് അഫക്റ്റഡ് ബൈ ദി ഡെത്ത്, റിട്ടയർമെന്റ്, റെസിഗ്നേഷൻ, ഇൻസോൾവെൻസി ഓർ ഇൻസാനിറ്റി ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ് ആസ് ഇറ്റ് ഹാസ് എ സെപ്പറേറ്റ് എന്റിറ്റി ഫ്രം ഇറ്റ്സ് മെമ്പേഴ്സ്. ഈ ജോയിന്റ് സ്റ്റോക്ക് കമ്പനികൾക്ക് അവിടുത്തെ അംഗങ്ങളിൽ നിന്ന് വേറിട്ടുള്ള ഒരു നിലനിൽപ്പാണ് ഉള്ളതെന്ന് നമുക്കറിയാം. അതുകൊണ്ട് ഒരു കമ്പനിയിലെ അംഗത്തിന്റെ മരണം, പാപ്പരത്വം, പിരിഞ്ഞുപോകൽ, മനോരോഗം തുടങ്ങിയവയൊന്നും തന്നെ പ്രസ്തുത കമ്പനിയുടെ നിലനിൽപ്പിനെ ബാധിക്കുന്നില്ല. എ കമ്പനി വിൽ കണ്ടിന്യൂ ടു എക്സിസ്റ്റ് ഈവൻ ഇഫ് ഓൾ ദി മെമ്പേഴ്സ് ഡൈ. ഒരു കമ്പനിയിലെ മുഴുവൻ അംഗങ്ങളും മരിച്ചുപോയാൽ പോലും പ്രസ്തുത കമ്പനി നിലനിൽക്കുമെന്നതാണ് വാസ്തവം. It can be liquidated only as per the provisions of the Companies Act 2013. ഒരു കമ്പനി അടച്ചു പൂട്ടണമെങ്കിൽ കമ്പനി നിയമപ്രകാരമുള്ള നടപടിക്രമങ്ങൾ, അതായത് വൈൻഡിംഗ് അപ്പ് പ്രൊസീജിയർ പാലിക്കേണ്ടതുണ്ട്. നെക്സ്റ്റ്, സ്കോപ്പ് ഫോർ എക്സ്പാൻഷൻ, വിപുലീകരണ സാധ്യത. എ കമ്പനി ഹാസ് ലാർജ് ഫിനാൻഷ്യൽ റിസോഴ്സസ്. ഫർദർ ക്യാപിറ്റൽ ക്യാൻ ബി അട്രാക്റ്റഡ് ഫ്രം ദി പബ്ലിക് ആസ് വെൽ ആസ് ത്രൂ ലോൺസ് ഫ്രം ബാങ്ക്സ് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ദസ് There is greater scope for expansion. നേരത്തെ പറഞ്ഞു പറഞ്ഞില്ലേ, ഒരു സോൾ ട്രേഡിംഗ് കൺസേണോ പാർട്ണർഷിപ്പ് ബിസിനസ് സംരംഭങ്ങൾക്കോ അവയുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഒരു കമ്പനിക്ക് വളരെയേറെ സാമ്പത്തിക വിഭവങ്ങൾ സമാഹരിക്കാൻ സാധിക്കുന്നുണ്ട്. ലയബിലിറ്റി എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ്. അതുപോലെ ഈ ഷെയറുകളൊക്കെ ഫ്രീലി ട്രാൻസ്ഫറബിൾ ആണ്. ഇതെല്ലാം ഈ നിക്ഷേപകരെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു. അതുകൊണ്ട് കമ്പനി സംരംഭങ്ങൾക്ക് വൻതോതിലുള്ള മൂലധനം സമാഹരിക്കാനും അതുവഴി ബിസിനസ് ഒക്കെ വിപുലീകരിക്കാനും സാധിക്കുന്നു. അതുപോലെ കമ്പനികളുടെ ഷെയേഴ്സ് ചെറിയ ചെറിയ യൂണിറ്റുകളായിട്ടാണല്ലോ വരുന്നത്. അപ്പം ചെറിയ സാമ്പത്തിക ശേഷി ഉള്ളവർ പോലും അവരുടെ കഴിവിനനുസരിച്ചുള്ള ഷെയേഴ്സ് വാങ്ങിക്കുന്നു. അങ്ങനെ പല തരത്തിൽ ഇത്തരം കമ്പനികൾക്ക് ഹ്യൂജ് ഫിനാൻഷ്യൽ റിസോഴ്സസ് കിട്ടുകയും അതുപയോഗിച്ച് അവർക്ക് വളരെയധികം വികസന സാധ്യതകൾ ഉണ്ടാവുകയും ചെയ്യും. നെക്സ്റ്റ്, പ്രൊഫഷണൽ മാനേജ്മെന്റ്. എ കമ്പനി ക്യാൻ അഫോർഡ് ടു പേ ഹയർ സാലറീസ് ടു സ്പെഷ്യലൈസ്ഡ് ആൻഡ് പ്രൊഫഷണൽസ് ടു സ്പെഷ്യലിസ്റ്റ് ആൻഡ് പ്രൊഫഷണൽസ് ഇറ്റ് ക്യാൻ ദെയർഫോർ എംപ്ലോയ് പീപ്പിൾ ഹു ആർ എക്സ്പേർട്സ് ഇൻ ദെയർ ഏരിയാസ് ഓഫ് സ്പെഷ്യലൈസേഷൻ. ഉയർന്ന പ്രതിഫലം നൽകി പ്രഗത്ഭരായ മാനേജർമാരെ നിയമിക്കുവാൻ കമ്പനികൾക്ക് സാധിക്കും. കാരണം ഹ്യൂജ് ഫിനാൻഷ്യൽ റിസോഴ്സസ് അവർക്കുണ്ട്. തന്മൂലം കമ്പനികൾക്ക് നല്ല പ്രവർത്തനം കാഴ്ചവെക്കാനും ഉയർന്ന ലാഭം നേടാനും കഴിയുന്നു. നെക്സ്റ്റ്, ലിമിറ്റേഷൻസ്, പോരായ്മകൾ എന്തൊക്കെയാന്ന് നോക്കാം. ഫസ്റ്റ്, കോംപ്ലക്സിറ്റി ഇൻഫോർമേഷൻ, രൂപീകരണത്തിലെ സങ്കീർണത. ദ ഫോർമേഷൻ ഓഫ് എ കമ്പനി റിക്വയേഴ്സ് ഗ്രേറ്റർ ടൈം, എഫോർട്ട് ആൻഡ് എക്സ്റ്റെൻസീവ് നോളജ് ഓഫ് ലീഗൽ റിക്വയർമെന്റ്സ് ആൻഡ് ദി പ്രൊസീജിയേഴ്സ് ഇൻവോൾവ്. ആസ് കമ്പയർഡ് ടു സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ആൻഡ് പാർട്ണർഷിപ്പ് ഫോം ഓഫ് ഓർഗനൈസേഷൻസ്, ഫോർമേഷൻ ഓഫ് എ കമ്പനി ഈസ് മോർ കോംപ്ലക്സ്. കമ്പനി രൂപത്തിലുള്ള ബിസിനസ് സംരംഭം ആരംഭിക്കുവാൻ ഒട്ടേറെ നടപടിക്രമങ്ങൾ പാലിക്കേണ്ടതുണ്ട്. അതിന് വളരെയധികം സമയവും പ്രയത്നവും ആവശ്യമാണ്. മറ്റ് ബിസിനസ് സംരംഭങ്ങളായ സോൾ ട്രേഡിംഗ്, പാർട്ണർഷിപ്പ് സംരംഭങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ കമ്പനി രൂപീകരണം എന്നത് വളരെയധികം സങ്കീർണമാണെന്ന് പറയാം. നെക്സ്റ്റ്, ലാക്ക് ഓഫ് സീക്രസി, രഹസ്യം സൂക്ഷിക്കാൻ കഴിയുന്നില്ല. The Companies Act requires each public company to provide from time to time a lot of information to the office of the Registrar of Companies. Companies Act അനുസരിച്ച് ഓരോ പബ്ലിക് കമ്പനിയും സമയാസമയങ്ങളിൽ കമ്പനിയുടെ രജിസ്ട്രാർക്ക് വളരെയധികം ഇൻഫോർമേഷൻസ് കൈമാറേണ്ടതുണ്ട്. Such information is available to the general public also.
അത്തരം ഇൻഫോർമേഷൻസ് പൊതുജനങ്ങൾക്കും ലഭ്യമാക്കുന്നു, അവർക്കും കൊടുക്കേണ്ടതുണ്ട്. ഇറ്റ് ഈസ് ദെയർഫോർ ഡിഫിക്കൽട്ട് ടു മെയിൻറ്റെയിൻ കംപ്ലീറ്റ് സീക്രസി അബൌട്ട് ദി ഓപ്പറേഷൻസ് ഓഫ് ദ കമ്പനി. അതുകൊണ്ട് തന്നെ കമ്പനിയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട രഹസ്യ സ്വഭാവം നിലനിർത്താൻ കഴിയുന്നില്ല എന്നുള്ളത് ഇതിന്റെ ഒരു പോരായ്മയായിട്ട് പറയാം. നെക്സ്റ്റ്, തേർഡ് ലിമിറ്റേഷൻ, ഇംപേഴ്സണൽ വർക്ക് എൻവയോൺമെന്റ്, വ്യക്തി സൗഹൃദപരമല്ലാത്ത തൊഴിൽ സാഹചര്യം. The large size of a company further makes it difficult for the owners and top management to maintain personal contact with the employees, customers and creditors. ഇത്തരം കമ്പനികളുടെ ഹ്യൂജ് സൈസ്, ലാർജ് സൈസ് എന്ന് പറയുന്നത് അതിന്റെ ഓണേഴ്സിനെ അല്ലെങ്കിൽ ടോപ്പ് മാനേജ്മെന്റിനെ അവിടുത്തെ എംപ്ലോയീസോ കസ്റ്റമേഴ്സോ ക്രെഡിറ്റേഴ്സ് ഇവരുമൊക്കെ ആയിട്ട് ഒരു പേഴ്സണൽ റിലേഷൻ ഉണ്ടാക്കിയെടുക്കുന്നതിന് തടസ്സം നിൽക്കുന്നു. കാരണം അവയുടെ വലിപ്പം വലുതാണ്, നമ്പർ ഓഫ് എംപ്ലോയീസ് ഹ്യൂജ് നമ്പർ ഓഫ് എംപ്ലോയീസ് കാണും, കസ്റ്റമേഴ്സ് ഒരുപാട് നമ്പർ കാണും. ഇവരുമായിട്ടെല്ലാം ഈ മാനേജ്മെന്റിന് റിലേഷൻ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് സാധ്യമല്ല. അപ്പൊ അവരുമായിട്ടുള്ള വ്യക്തിബന്ധം സ്ഥാപിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് ഇത്തരം കമ്പനികളുടെ ഒരു ലിമിറ്റേഷൻ ആയിട്ട് പറയാം. നെക്സ്റ്റ്, ന്യൂമറസ് റെഗുലേഷൻസ്, നിരവധി നിയന്ത്രണങ്ങൾ. ദ ഫങ്ഷനിങ് ഓഫ് എ കമ്പനി ഈസ് സബ്ജക്റ്റ് ടു മെനി ലീഗൽ പ്രൊവിഷൻസ്, കമ്പൽഷൻസ് and restrictions in respect of aspects including auditing, voting, filing of reports and preparation of documents, and is required to obtain various certificates from different agencies, from that is registrar, SEBI, etc. ഈ കമ്പനിയുടെ പ്രവർത്തനങ്ങൾ നിരവധി നിയമങ്ങൾക്ക് വിധേയമാണ്. ഈ നിയമങ്ങൾ അനുസരിച്ചുള്ള കണക്ക് പരിശോധനകളും റിപ്പോർട്ട് തയ്യാറാക്കലും വിവിധ രേഖകൾ രജിസ്ട്രാറിൽ നിന്നും അതുപോലെ തന്നെ സെക്യൂരിറ്റീസ് സെബി എന്ന് പറഞ്ഞ സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയിൽ നിന്നും എല്ലാം സംഘടിപ്പിക്കലൊക്കെ വേണം. അപ്പൊ ഇതൊക്കെ വളരെ പ്രയാസമേറിയ കാര്യങ്ങളായതിനാൽ കമ്പനിയുടെ പ്രവർത്തന സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്നു. കാരണം ന്യൂമറസ് റെഗുലേഷൻസ് അവിടെ വരികയാണ്. അപ്പം ഒരു അവരുടേതായ ഇഷ്ടത്തിൽ ഒരു സോൾ ട്രേഡോ പാർട്ട്നർഷിപ്പിലെ പാർട്ട്നേഴ്സോ ചെയ്യുന്നത് പോലെ പ്രവർത്തിക്കാനായിട്ട് ഇവർക്ക് സാധിക്കുന്നില്ല. നെക്സ്റ്റ്, ഡിലേ ഇൻ ഡിസിഷൻ മേക്കിംഗ്, തീരുമാനമെടുക്കുന്നതിനുള്ള കാലതാമസം. കമ്മ്യൂണിക്കേഷൻ ആസ് വെൽ ആസ് അപ്രൂവൽ ഓഫ് വേരിയസ് പ്രപ്പോസൽസ് ത്രൂ ഹോൾഡിംഗ് ഓഫ് മീറ്റിംഗ് ആൻഡ് പാസിംഗ് ഓഫ് റെസൊല്യൂഷൻസ് മേ കോസ് ഡിലേസ് നോട്ട് ഓൺലി ഇൻ ടേക്കിംഗ് ഡിസിഷൻസ് ബട്ട് ഓൾസോ ഇൻ ആക്ടിംഗ് അപ്പോൾ. അതായത് ഇവിടെ തീരുമാനങ്ങൾ എടുക്കുന്നത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ്, മീറ്റിംഗിൽ കൂടിയിട്ടാണ് തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത്. അപ്പം അവയെല്ലാം വിവിധ തലങ്ങളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അതുപോലെ പല പ്രപ്പോസലിനും മീറ്റിങ്ങുകൾ വിളിച്ചുകൂട്ടി അതിനകത്ത് പ്രമേയങ്ങൾ പാസാക്കിയൊക്കെ വേണം അത് അംഗീകാരം നേടിയെടുക്കാനായിട്ട്. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ അവിടെ പലപ്പോഴും ഡിലേ വരുന്നു. തീരുമാനങ്ങൾ എടുക്കുന്നതിനും അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നതിനും പലപ്പോഴും കാലതാമസം നേരിടുന്നു. അപ്പൊ അത് മറ്റൊരു പോരായ്മയായിട്ട് പറയാം. നെക്സ്റ്റ്, ഒളിഗാർക്കിക് മാനേജ്മെന്റ്. Board of directors as such enjoy considerable freedom in exercising their power, which they sometimes use even contrary to the interest of the shareholders. നേരത്തെ പറഞ്ഞല്ലോ, ഈ ഇത്തരം കമ്പനികളുടെ ഭരണം ജനാധിപത്യപരമാണെങ്കിലും യഥാർത്ഥത്തിൽ ഭരണ നിർവഹണം നടത്തുന്നത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ് അല്ലേ. അപ്പോൾ ഈ The board of directors enjoy considerable freedom in exercising their power, which they sometimes use even contrary to the interest of the shareholders. Board of directors ന് ഒരു അവരുടെ പവർ എക്സസൈസ് ചെയ്യുന്നതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അവർ പലപ്പോഴും ഈ സ്വാതന്ത്ര്യം അവിടെയുള്ള മേജർ ഷെയർ ഹോൾഡേഴ്സിന്റെയും താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ട് ഉപയോഗിച്ചേക്കാം. അതായത് ഈ ഡയറക്ടർ ബോർഡിൽ വരുന്നവർ മാത്രം ആലോചിച്ച് തീരുമാനിച്ചായിരിക്കും അവര് കാര്യങ്ങൾ ചെയ്യുന്നത്. ബാക്കി എല്ലാ ഷെയർ ഹോൾഡേഴ്സിനും ഈ മീറ്റിംഗിൽ പങ്കെടുക്കാനോ അല്ലെങ്കിൽ അതിന്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യാനോ ഒന്നും പറ്റുന്നുണ്ടാവില്ല. അതുകൊണ്ട് ആസ് ദ ഡയറക്ടേഴ്സ് വെർച്വലി എൻജോയ് ദ റൈറ്റ് ടു ടേക്ക് ഓൾ മേജർ ഡിസിഷൻസ് ഇറ്റ് ലീഡ്സ് ടു റൂൾ ബൈ എ ഫ്യൂ. അപ്പോൾ ഇത്തരത്തില് ചിന്തിക്കുമ്പോൾ യഥാർത്ഥത്തിൽ കമ്പനിയുടെ ഭരണം ചുരുക്കം ചിലർ മാത്രം ചേർന്ന് നടത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നതെന്ന് മനസ്സിലാക്കാം. അതാണ് റൂൾ ബൈ എ ഫ്യൂ, ചുരുക്കം ചിലർ ചേർന്ന് നടത്തുന്ന ഭരണം അല്ലെങ്കിൽ ഒളിഗാർക്കിക് മാനേജ്മെന്റ് എന്ന് പറയുന്നത്.
കുത്തക ഭരണം അല്ലെങ്കിൽ സ്വേച്ഛാ ഭരണം എന്നൊക്കെ മലയാളത്തിൽ പറയാം. നെക്സ്റ്റ് പോയിന്റ്, കോൺഫ്ലിക്ട് ഇൻ ഇൻട്രസ്റ്റ്, അതായത് വിഭിന്ന താല്പര്യങ്ങളുടെ സംഘർഷം. There may be conflict of interest among various stakeholders, such as employees, shareholders, creditors, etc. of a company. നേരത്തെ പറഞ്ഞല്ലോ ഒരു കമ്പനിയിൽ പല തൽപര കക്ഷികളുണ്ട്, വിവിധ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് അവിടെയുള്ള എംപ്ലോയീസ് ആകാം, ഷെയർ ഹോൾഡേഴ്സ് ആകാം, ക്രെഡിറ്റേഴ്സ് ആകാം. അപ്പൊ ഇവർക്കിടെ എല്ലാം താല്പര്യം എന്ന് പറയുന്നത് വിഭിന്നങ്ങളായിരിക്കും. നേരത്തെ പറഞ്ഞ ഓർക്കുന്നില്ലേ, ഇപ്പൊ ജീവനക്കാരാണെങ്കിൽ അവർ കൂടുതൽ വേതനം ലഭിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്, ഉപഭോക്താക്കളാണെങ്കിൽ കുറഞ്ഞ വിലയ്ക്ക് ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങളും സേവനങ്ങളും കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നു. ഇതേസമയം ഷെയർ ഹോൾഡേഴ്സ് ആണെങ്കിലോ അവർക്ക് കൂടുതൽ ഡിവിഡൻഡ് കിട്ടണമെന്നായിരിക്കും ആഗ്രഹം. അപ്പൊ ദീസ് മേക്സ് പ്രോബ്ലം ഇൻ മാനേജിങ് ദ കമ്പനി ആസ് ഇറ്റ് ഓഫൻ ബിക്കം ഡിഫിക്കൽട്ട് ടു സാറ്റിസ്ഫൈ സച്ച് ഡൈവേഴ്സ് ഇൻട്രസ്റ്റ്. അപ്പൊ ഈ വിഭാഗങ്ങളുടെ എല്ലാം താല്പര്യങ്ങളെ കോർത്തിണക്കി കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. എല്ലാവരുടെയും ഈ ഡിഫറെന്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെയും ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ ഇവരുടെ എല്ലാ താല്പര്യങ്ങളെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് പോവുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് കോൺഫ്ലിക്ട് ഇൻ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ വിഭിന്ന താല്പര്യങ്ങൾ തമ്മിൽ ഒരു സംഘർഷം ഉണ്ടാകുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത്രയുമാണ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനീസിന്റെ ലിമിറ്റേഷൻസ്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും മതി. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഓക്കെ, താങ്ക് യു.